हाय फ्रेंड्स केरला पीएससी और परीक्षा पेपर विड़ाता और मेखल प्लानिंग फाइव इयर प्लान परीक्ष इकोनॉमिक्स ओटमिक परीक्ष अंज मार्क चौद्यम पंड और मार्क अलग रु मार्क चौदह चोदच एला क्वस्टन पेपर चोदच ഒരു മേഖലയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ പ്ലാനിംഗിന്റെ ചരിത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ സമയം മുതൽ ഇപ്പോ നിലവിൽ എത്തി നിൽക്കുന്നത് വരെ ഉള്ള പ്ലാനിംഗ് 5 ഇയർ പ്ലാനിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അതിൽ 5 ഇയർ പ്ലാനുകളാണ് വരാൻ പോകുന്നത് इंडिया चरित्रम तोट्टिट्ट प्लानिंगिन्टे ओरो वर्षत्तिलुम प्लानिंगिन्टे नाल वळिकळ टाइमलाइन्स जस्ट ओन्न ओडिच्चु विडाम ओके प्लानिंग एन्न पറഞ്ഞാൽ अथवा आसूत्रणम एन्न पറഞ്ഞാൽ तोट्टडुत्त वर्षत्तिलेक्को तोट्टडुत्त वर्षंगळिलेक्को उल्ल साम्पत्तिक प्रवर्तनंगळे अल्लेंकिल साम्पत्तिक कार्यंगळे मुन्कूट्टि तीरुमानिक्कुन्नतिनाण आसूत्रणम अल्लेंकिल प्लानिंग एन्न पറയുന്നത് നമ്മളൊക്കെ പ്ലാനുകൾ ചെയ്യാറുണ്ട് ഓരോ യാത്രകളെ പറ്റിയിട്ടും മറ്റുള്ള ഓരോ ഫംഗ്ഷനുകളെ പറ്റിയും നമ്മളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അതേപോലെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ പൈസ ചിലവഴിക്കേണ്ടത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരേണ്ടത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് അടുത്ത കുറച്ച് വർഷങ്ങളിലേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്ലാനിംഗുകൾ പല തരത്തിലുണ്ട് വാർഷിക പ്ലാനുകളുണ്ട് പഞ്ചവത്സര പദ്ധതികളുണ്ട് പെർസ്പെക്റ്റീവ് പ്ലാനുകളുണ്ട് വലിയ കാഴ്ചപ്പാടുകളോട് കൂടി 20 30 വർഷത്തേക്കുള്ള പ്ലാനിംഗുകൾക്കാണ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയാ ഓക്കേ ഇങ്ങനെ ഒരുപാട് തരം പ്ലാനിംഗുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനിംഗ് എന്ന് പറയുന്നത് 5 ഇയർ പ്ലാനിംഗ് ആണ് തൊട്ടടുത്ത 5 വർഷത്തേക്കുള്ള സാമ്പത്തിക കാര്യങ്ങളെയും സാമൂഹ്യ രാഷ്ട്രത്തിന്റെ ഒട്ടുമിക്ക എല്ലാ മേഖലയെയും ഉൾപ്പെടുത്തി മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് 5 ഇയർ പ്ലാനിംഗ് എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് റഷ്യയിലാണ് യുഎസ്എസ്ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ ആരംഭിച്ചത് ജോസഫ് സ്റ്റാലിന്റെ കാലഘട്ടത്തിലാണ് 5 ഇയർ പ്ലാൻ അഥവാ 1928 യുഎസ്എസ്ആറിൽ ജോസഫ് സ്റ്റാലിൻ ആണ് 5 ഇയർ പ്ലാനിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ സമയത്തൊക്കെ ബ്രിട്ടീഷ് ഭരണമാണ് ബ്രിട്ടീഷുകാർ ഭരണകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് അവർക്കെതിരെ സമരം ചെയ്യാനും അവരുടെ നിയമങ്ങൾ തിരുത്തിക്കാനും ഒക്കെ എന്തൊക്കെ ഉണ്ടായിരുന്ന മാർഗം INC യും INC യുടെ സമ്മേളനങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളായിരുന്നു നമുക്കറിയാം INC ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിലും കോൺഫറൻസ് വെക്കാറുണ്ട് സെഷൻസ് വെക്കാറുണ്ട് അങ്ങനെ 1931 INC സെഷൻ നടന്നത് കറാച്ചിയിലാണ് അന്ന് അവതരിപ്പിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു റെസല്യൂഷൻ പാസാക്കി അതേപോലെ തന്നെ നാഷണൽ എക്കണോമിക് പോളിസി NEP എന്ന് പറഞ്ഞ നാഷണൽ എക്കണോമിക് പോളിസി 1931 INC സെഷന്റെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫണ്ടമെന്റൽ റൈറ്റുകളുടെ ശില്പി മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അതോടൊപ്പം അവതരിപ്പിച്ച മറ്റൊന്നാണ് നാഷണൽ എക്കണോമിക് പോളിസി രാജ്യത്തിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഒരു നയം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് INC ആദ്യമായി മുന്നോട്ട് വെച്ചത് 1931 1934 എം വിശ്വേശ്വരയ്യ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും എം വിശ്വേശ്വരയ്യയാണ് അപ്പോൾ ഇയാളെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടാനുള്ള കാരണം 1934 ഇയാൾ വളരെ പ്രശസ്തമായ ഒരു പുസ്തകം എഴുതി പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ഇന്ത്യക്കൊരു പ്ലാൻ ചെയ്യപ്പെട്ട ഒരു എക്കോണമി എന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി അതുകൊണ്ട് അയാളെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് അയാൾ അറിയപ്പെടുന്നു 1938 ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാനിംഗുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ടേം നല്ലോണം ശ്രദ്ധിക്കുക കമ്മിറ്റി എന്നാണ്
നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തത് 1950-ലാണ്. എന്നാൽ 1938-ൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ INCയുടെ കീഴിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകി. എന്നാണ് ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 1938-ലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ശേഷം ഇന്ത്യക്കൊരു പ്ലാൻ വേണം, ഇന്ത്യക്ക് പ്ലാനിങ് ആവശ്യമുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് ഒരുപാട് ആളുകൾ പല പ്ലാനുകളും മുന്നോട്ട് വെച്ചു. അതിൽ ചില പ്രധാനപ്പെട്ട നാല് പ്ലാനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ബോംബെ പ്ലാന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലാൻ നിലവിൽ വന്ന വർഷം, പ്ലാൻ അറിയപ്പെടുന്ന പേര്, ആ പ്ലാന് നേതൃത്വം കൊടുത്ത വ്യക്തി, ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, 1944-ലാണ് ബോംബെ പ്ലാൻ രൂപം കൊണ്ടത്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി അർദേശിർ ദലാളും അന്ന് രാജ്യത്ത് നിലവിലുള്ള 8 പ്രധാനപ്പെട്ട വ്യവസായികളുമാണ്. ഓക്കെ, അർദേശിർ ദലാലിൻ്റെ നേതൃത്വത്തിൽ 8 വ്യവസായികളാണ് ബോംബെ പ്ലാനിന് നേതൃത്വം കൊടുത്തത്. അവർ ഫോം ചെയ്ത പ്ലാനാണ് ബോംബെ പ്ലാന്. അത് രൂപം കൊണ്ട വർഷം 1944. ശേഷം ഗാന്ധിയൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി SN അഗർവാളാണ്. SN അഗർവാൾ 1944-ലാണ്. ഇവിടെ നോക്കുക, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ബി സീംസ് ലൈക്ക് 8-ൻ്റെ അതേപോലെ ഒരു അക്ഷരമാണ് ഇത് ബി. അതോ ബോംബെ പ്ലാന് 8 ആളുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഗാന്ധിയൻ പ്ലാനും അഗർവാളും ഈ ജി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. 1944 ഗാന്ധിയൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് SN അഗർവാളാണ്. അടുത്തത് പീപ്പിൾസ് പ്ലാൻ ആണ്. 1945-ലാണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്ന വ്യക്തി MN റോയ് ആണ്. MN റോയ് ആണ് പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിച്ചത്. മറ്റൊന്നാണ് 1950-ൽ അവതരിപ്പിക്കപ്പെട്ട സർവോദയ പ്ലാന്, JP നാരായൺ, കേട്ട് പരിചയം ഉണ്ടാകും. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ 1950-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാനാണ് സർവോദയ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതാണ് നാല് പ്രധാനപ്പെട്ട പ്ലാനുകൾ. ഇന്ത്യാ ചരിത്രത്തിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടില്ലാത്ത പ്ലാനുകളാണ് ഈ നാല് പ്ലാനുകളും അവയുടെ വർഷവും പ്ലാനുകളുടെ പേരും പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തികളും. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഓർത്തു വെക്കുക. BGPS. BJP എന്നൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ടൈമാണല്ലോ. ഇത് BGP എന്നാക്കി പഠിക്കുക. BGPS, ബോംബെ പ്ലാന്, ഗാന്ധിയൻ പ്ലാന്, പീപ്പിൾസ് പ്ലാന്, സർവോദയ പ്ലാൻ, ഇതാണ് അതിൻ്റെ ഓർഡർ. ഇതിൻ്റെ വർഷങ്ങൾ നോക്കുക. 1944-1950 ഇങ്ങനെ ഇവിടെ ഓർത്ത് നോക്കുക. 1944, 1944, 1945, 1950 ഇങ്ങനെ ഒരു ടേം ആക്കിയിട്ട് പഠിച്ചു വെക്കുക. BGPS 1944-1950 എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ഇമേജിൻ ഇതൊന്ന് ഇമേജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. BGPS 1944-1950 ഇതാണ് പ്രധാനപ്പെട്ട നാല് പ്ലാനുകൾ. ഇനി തിരിച്ചു വരിക. 1950 നടപ്പിലാക്കാൻ ശ്രമിച്ച പ്ലാനാണിത്, സർവോദയ പ്ലാന്. ഇവിടെ നോക്കുക, 1950 ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നു. 1950 March 15 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. ശ്രദ്ധിക്കുക, 1938 കമ്മിറ്റി, 8 കമ്മിറ്റി, 1938 കമ്മിറ്റി. ആ ടേമുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1950 കമ്മീഷൻ, 1950 കമ്മീഷൻ, March 15 ഡേറ്റ് എന്നും കൂടെ ഓർത്ത് വെക്കുക. ശേഷം 1951 April 1 ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ 1951 April 1 1952 August 6 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അഥവാ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് ചെയ്ത പ്ലാനുകൾക്ക് അവസാനമായിട്ട് ഔദ്യോഗികമായിട്ട് അനുമതി കൊടുക്കുന്നത് NDC ആണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. 1952 August 6 ഹിരോഷിമ ഡേയാണ്, August 6 ജസ്റ്റ് അങ്ങനെ ഓർത്ത് വെക്കുക. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1952. ഓക്കെ, ശേഷം നമുക്ക് റീസെൻ്റായിട്ട് സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2014 പ്ലാനിംഗ് കമ്മീഷൻ
പിരിച്ചുവിടുന്നു. 2015 നീതി ആയോഗ് നിലവിൽ വരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പിരിച്ചുവിട്ട ഡേറ്റ്, ഡിസോൾവ് ചെയ്ത ഡേറ്റാണ് ഓഗസ്റ്റ് 17. പ്ലാനിംഗ് കമ്മീഷൻ ഒഫീഷ്യലി ഡിസോൾവ് ചെയ്ത ഡേറ്റാണ് ഓഗസ്റ്റ് 17. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, വർഷവും അതുമായി ബന്ധപ്പെട്ട് നടന്ന കുറച്ച് കാര്യങ്ങളും ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുള്ളൂ. പ്ലാനിംഗ് കമ്മീഷനും നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും നീതി ആയോഗും ഓരോ 5 ഇയർ പ്ലാനുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇയർ മാറിപ്പോകാതെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക.